ും വാഹമത്തല്ലാഹി വാത്തു രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ ഇന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അഖിലാക്കിലെ മൂന്നാമത്തെ പാടാണ് മൂന്നാമത്തെ പാഠം പാടത്തിൻ്റെ പേരെന്താണെന്ന് അറിയുമോ അതവിടെ കൊടുത്തിട്ടുണ്ട് മാതൃക ബാലൻ മാതൃക ബാലൻ എന്താ മാതൃക ബാലൻ എന്ന് പറഞ്ഞത് എന്താ എൻ്റെ ഉദ്ദേശം ആ അതായത് നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും അതുപോലെ നമ്മുടെ ബന്ധുക്കളൊക്കെ പറയാറുണ്ട് എന്ത് നീ അവനെ കണ്ടുപഠിക്കണം ഏഹ് നീ ഇവനെ കണ്ടുപഠിക്കണം അല്ലെങ്കിൽ നീ അവളെ കണ്ടുപഠിക്കണം എന്നൊക്കെ പറയാറില്ലേ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് ആ ആ കുട്ടികളെന്തായിരിക്കും നല്ല അച്ചടക്കമുള്ള എല്ലാവർക്കും മാതൃകയായിട്ടുള്ള കുട്ടികളായിരിക്കും അതായത് ആരെയും ഉപദ്രവിക്കാതെ നല്ല കുട്ടികളായിരിക്കും അപ്പം അവരെ കണ്ടിട്ട് എന്തു ചെയ്യും നമ്മുടെ ഉമ്മമാരും ഉപ്പമാരൊക്കെ പറയും നീ അവനെ പഠിക്കണം ഏ നീ അതുപോലെ ആകണം എന്നാണ് അവർ പറയുന്നത് ഇവിടെ ബാലൻ ഉദ്ദേശിക്കുന്നത് കുട്ടിയാണ് മാതൃകാ ബാലൻ എന്ന് പറയുമ്പോൾ ആ എന്തോ ഒരു കാര്യം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ കുട്ടി ഒരു മാതൃകയായിട്ടുണ്ട് എല്ലാവർക്കും ഒരു മാതൃകയായിട്ടുണ്ട് കുട്ടിയെ പോലെ നമ്മളും ഇതുപോലെ തന്നെ ആകണം അപ്പം എന്താണ് ഈ കുട്ടി ചെയ്തത് എന്ന് നമുക്ക് പാഠത്തിലൂടെ വായിച്ചു മനസ്സിലാക്കാം ഏതോ ഒരു കാര്യം ചെയ്തപ്പോഴാണ് ഈ കുട്ടി വലിയ ഒരാളായത് അറിയപ്പെടുന്ന ഒരാളായി മാറിയത് എന്തോ ഒരു കാര്യം ചെയ്തുകൊണ്ടാണ് അതെന്താണെന്ന് പഠിക്കാം ഒരു കഥയാണ് നിങ്ങൾക്ക് കഥ ഇഷ്ടമല്ലേ ആ അപ്പം നമുക്ക് ആദ്യം പാഠം വായിക്കാം പാഠം മൂന്ന് മാതൃക ബാലൻ മാതൃക ബാലൻ ഉമ്മയെ വളരെ സ്നേഹിച്ച ഒരു മകനായിരുന്നു യഹ്യബിനു ഷറഫ് എങ്ങനെ ഉമ്മയെ വളരെ സ്നേഹിച്ച ഒരു മകനായിരുന്നു യഹ്യബിന് ഷറഫ് നമ്മുടെ ഉമ്മയെയും ഉപ്പയേയും നമുക്കിഷ്ടല്ലേ ആ അതുപോലെ യഹ്യബിന് ഷറഫ് എന്നു പറയുന്നൊരു കുട്ടി ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ഉമ്മയെ വളരെ ഇഷ്ടമായിരുന്നു ഏ ഉമ്മ പറഞ്ഞ പറഞ്ഞതെന്തും അനുസരിക്കും എതിരെ ഒന്നും സംസാരിക്കില്ല ഏ അങ്ങനെയുള്ള നല്ലൊരു കുട്ടിയായിരുന്നു യഹി അബിനു ഷറഫ് ഉമ്മ എന്തു പറഞ്ഞാലും അതുപോലെ ചെയ്യും നിങ്ങളോ നിങ്ങൾ ചെയ്യാറില്ലേ ആ ഉണ്ട് നമ്മളും നല്ല കുട്ടികളാണ് ഇനി നോക്കൂ എന്താണ് ഈ കുട്ടി കാട്ടിയത് ഒരു ദിവസം ഇനി പറയാണ് എന്താണ് ആ കുട്ടി ഉമ്മാക്ക് ചെയ്തു കൊടുത്തെന്ന് പറയുന്നുണ്ട് ഒരു ദിവസം ഉമ്മ കുടിക്കാൻ വെള്ളം കൊണ്ടുവരാൻ മകനോട് പറഞ്ഞു ഒരു ദിവസം ഉമ്മ കുടിക്കാൻ വെള്ളം കൊണ്ടുവരാൻ മകനോട് പറഞ്ഞു ഒരു ദിവസം തൻ്റെ മകനായ യഹിയബിന് ഷറഫ് ഇവിടെ കണ്ടല്ലേ ഈ പേര് മറക്കരുതേ ഇത് പരീക്ഷകളിലൊക്കെ ചോദിക്കും യഹിയബിന് ഷറഫ് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഈ പേരെന്ത് ചെയ്യുക കുട്ടികളെ കൊണ്ട് കേട്ടെഴുത്ത് എടുപ്പിക്കാം അവർക്ക് പറഞ്ഞ് അല്ലെങ്കിൽ എഴുതിച്ച് ഇമ്പോഷൻ ആയിട്ടോ അല്ലെങ്കിൽ എഴുതി പഠിപ്പിക്കുകയോ ചെയ്യാം അപ്പോൾ അങ്ങനെ ഉമ്മ മകനോട് എന്തു പറഞ്ഞു കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു ആ മകൻ വെള്ളം കൊണ്ടുവന്നപ്പോഴേക്കും ഉമ്മ ഉറങ്ങിപ്പോയി മകൻ വെള്ളം കൊണ്ടുവന്നപ്പോഴേക്കും ഉമ്മ ഉറങ്ങിപ്പോയി ഉമ്മ പറഞ്ഞു മോനോട് യഹിയബിന് ഷറഫ് എന്ന് പറയുന്ന ആ മോനോട് എന്താ പറഞ്ഞത് നീ പോയി പോയെന്തിയോ കുറച്ച് വെള്ളം കുടിക്കാൻ കൊണ്ടുവരാൻ കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവരൂ അപ്പോൾ എന്തു ചെയ്തു ആ യഹിയബിന് ഷറഫ് എന്ന് പറയുന്ന ഈ പൊന്നു മോനെ എന്തു ചെയ്തു അടുക്കളയിൽ പോയിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോഴേക്കും എന്ത് ചെയ്തിട്ടുണ്ട് ഉമ്മ ഉറങ്ങിപ്പോയിട്ടുണ്ട് ഇതെപ്പോഴാണ് അറിയോ രാത്രിയാണ് അപ്പോൾ കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ മോൻ മോനെന്ത് ചെയ്തു അകത്തേക്ക് പോയി വെള്ളം കൊണ്ടുവന്ന് തിരിച്ചു വന്നപ്പോഴേക്കും ഉമ്മ ഉറങ്ങിപ്പോയിട്ടുണ്ട് ഇനി എന്താ ചെയ്യുക ആ അതിനി പറയുന്നുണ്ട് ആ മകൻ എന്താണ് ചെയ്തതെന്ന് പറയുന്നുണ്ട് ഉമ്മയെ ഉണർത്തുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി ഉമ്മയെ ഉണർത്തുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി മകൻ വെള്ളവുമായി ഉമ്മയുടെ അരികെ നിന്നു എന്താ ചെയ്തത് ഉമ്മയെ ഉണർത്തുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി മകൻ വെള്ളവുമായി ഉമ്മയുടെ അരികെ നിന്നു വെള്ളം കൊണ്ടുവന്നപ്പോഴേക്കും ഉമ്മ ഉറങ്ങിപ്പോയി ഉമ്മയെ ഉണർത്തുന്നത് നല്ലല്ല നല്ലതല്ല ഏ ഒരു ശരിയല്ലാത്ത ഏർപ്പാടാണ് എന്ത് ഉമ്മയെ ഉണർത്തുക ഏ അത് മനസ്സിലാക്കി മോൻ എന്ത് ചെയ്തു ഉമ്മയുടെ അടുത്ത് തന്നെ നിന്നു ഉമ്മയെന്ത് ചെയ്തില്ല വിളിച്ചില്ല പാതിര കഴിഞ്ഞ ശേഷമാണ് ഉമ്മ ഉണർന്നത് ഔ രാത്രി കുറേ ടൈമായി ഏ രാത്രി നടുഭാഗത്തെത്തിയപ്പോൾ അതായത് കുറേ സമയം കഴിഞ്ഞപ്പോൾ കൂരാ കുരിട്ടായപ്പോൾ ഉമ്മ ഉണർന്നു അങ്ങനെ ഉമ്മ ആരെ കാണാണ് ഈ മോനെ കാണുകയാണ് ണൂലേ ആ കുറേ നേരായി മോൻ വെള്ളം കൊണ്ടുവന്ന് ഉമ്മയുടെ അരികിൽ നിൽക്കുന്നതാണ് ഉമ്മ കണ്ടത് അപ്പം എന്തുകൊണ്ടാണ് ഉമ്മയെ ഉണർത്താതിരുന്നത് പരീക്ഷയിൽ ചോദിക്കും യഹിബിനു ഷറഫ് എന്ന് പറയുന്ന കുട്ടി എന്തുകൊണ്ടായിരുന്നു ഉമ്മയെ ഉണർത്താത്തത് എന്താണ് ഉമ്മയെ ഉണർത്തുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രീതിയില ഉമ്മയെ ഉണർത്തിയില്ല ഇനി മകനെ കണ്ട ഉമ്മ ചോദിച്ചു മകനെ കണ്ട ഉമ്മ ചോദിച്ചു മോനോട് ചോദിക്കാണ് ഉമ്മ എന്താ ചോദിച്ചത് മകനെ നീ ഇതുവരെ ഉറങ്ങാതെ നിൽക്കുകയായിരുന്നോ അത്ഭുതമായി ഉമ്മ മകനോട് ചോദിച്ചത് എന്ത് പരീക്ഷയിൽ വന്നിട്ടുണ്ട് അതുപോലെ പൂരിപ്പിക്കാനൊക്കെ ഈ ഭാഗം വന്നിട്ടുണ്ട് മകനെ കണ്ട ഉമ്മ ചോദിച്ചു മകനെ പിന്നെന്തു ഇവിടെ വിട്ടും വിടും ഡാഷ് ഇവിടെ നിങ്ങൾ പൂരിപ്പിച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ പരീക്ഷകളിലൊക്കെ ഇങ്ങനെ വരാറ് മകനെ കണ്ട ഉമ്മ ചോദിച്ചു മകനെ ഡേഷ് നിൽക്കുകയായിരുന്നോ ഇപ്പം എന്ത് ചെയ്യണം ഇവിടെ ഇതൊക്കെ എഴുതിയെടുക്കണം മകനെ നീ ഇതുവരെ ഉറങ്ങാതെ നിൽക്കുകയായിരുന്നു ഇത് നന്നായിട്ട് വായിപ്പിക്കണം കുട്ടികളെ കൊണ്ട് ഈ പാടത്തുനിന്ന് അധിക ചോദ്യങ്ങളും വരാറുണ്ട് അപ്പോൾ വള്ളം പോലെ പഠിക്കാം അതുപോലെ പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകളുണ്ട് മനുഷ്യ വീഡിയോയിൽ അവസാനം പറയാ അതൊക്കെ പരീക്ഷ എടുക്ക കുട്ടികൾക്ക് എഴുതാൻ കൊടുക്കുക അപ്പോൾ നീ ഇതുവരെ ഉറങ്ങാതെ നിൽക്കുകയായിരുന്നോ എന്ന് ചോദിച്ചത് ആരാണ് ആ ഉമ്മ ആരോടാണ് ചോദിച്ചത് യഹ്യബിൻ ഷറഫ് എന്ന് പറയുന്ന ആ കുട്ടിയോട് നല്ല കുട്ടിയോട് അപ്പൊ മകൻ എന്താണ് മറുപടി പറഞ്ഞത് എന്ന് ചോദിക്കും പരീക്ഷയിൽ മകൻ പറഞ്ഞു ഇനി പറയുന്നത് പഠിക്കാം അതെ ഉമ്മ ഉണർന്ന ഉടനെ വെള്ളം തരാമെന്ന് കരുതി നിന്നതാണ് എന്താ പറഞ്ഞത് അതെ ഉമ്മ ഉണർന്ന ഉടനെ വെള്ളം തരാമെന്ന് കരുതി നിന്നതാണ് എന്തുകൊണ്ടാണ് ഉമ്മയെ ഉണർത്തുന്നത് ശരിയല്ല ഉമ്മ ഉണരുമ്പോൾ വെള്ളം തരാമെന്ന് കരുതി ആ മോൻ അമ്മനെന്ത് ചെയ്തു ഉമ്മയുടെ അടുത്തു നിന്നു അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങൾ ഉമ്മ ചോദിച്ചതും മകൻ മറുപടി പറഞ്ഞതും ഇത് രണ്ടും പരീക്ഷയിൽ വരും ഈ രണ്ട് വരികളും ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചതും പറയണം അതുപോലെ യഹീബിന് ഷറഫ് എന്ന് പറയുന്ന ആ കുട്ടി മറുപടി പറഞ്ഞതും പഠിക്കണം അതുപോലെ ഇനി എടുക്കാനുണ്ട് ഇൻഷാല് അടുത്ത വീഡിയോയിൽ വളരെ വിശദമായിട്ട് നമുക്ക് പഠിക്കാം അതുപോലെ ഈ പാടത്തുനിന്ന് പ്രധാനപ്പെട്ട അതായത് കുട്ടികൾക്ക് കേട്ടെഴുത്ത് രൂപത്തിൽ കൊടുക്കാൻ പറ്റിയ കുറച്ച് വാക്കുകളാണ് പറയുന്നത് ഒന്ന് മാതൃക പാലൻ ഇതിലെ മാതൃക അത് വേറെ വേർഡായിട്ട് പറയാം പിന്നെ ഇടയിലായിട്ട് ഈ വേർഡും പറയാം ബാലൻ മാതൃക ബാലൻ പിന്നെ അതുപോലെ സ്നേഹിച്ച പിന്നെ യഹിയബിന് ഷറഫ് ഇത് പ്രത്യേകം പഠിപ്പിക്കണം പിന്നെ കൊണ്ടുവരാൻ പിന്നെ ഉറങ്ങിപ്പോയി ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് ഇനി താഴേക്ക് പോയാൽ ഉണർത്തുന്നത് ശരിയല്ലെന്ന് പാതിര അതുപോലെ താഴത്തേക്ക് നിൽക്കുകയായിരുന്നു വെള്ളം തരാമെന്ന് കരുതി ഇതൊക്കെ പ്രധാനപ്പെട്ട വാക്കുകളാണ് ഇതൊക്കെ ഓരോ ദിവസത്തിലോ അല്ലെങ്കിൽ ഈ രണ്ട് ദിവസങ്ങളിലോ ഒക്കെ ആയിട്ട് കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ച് അത് കേട്ടെടുത്ത് എടുക്കുക നിങ്ങൾ ഇൻഷാല്ല മറ്റു പ്രധാനപ്പെട്ട തദ്രീ ചോദ്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയും അസലമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ